നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മേടമാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് മഹാഗുരുവിൻ്റെ ദിവസമാണ് ഗുരുവാരം അതായത് ഗുരുവിൻ്റെ ദിവസം ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന വിശാഖം നക്ഷത്രമാണ് വ്യാഴാഴ്ചയും വിശാഖം നക്ഷത്രവും നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കെടുക്കാവുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് വിശാഖം ഇപ്പോൾ വിശാഖനക്ഷത്രം ശുഭദിനവുമായി വന്നിരിക്കുന്ന ദിവസമാണ് നമുക്കെല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു ദിവസമാണ് ഇന്ന് ശുഭകാര്യങ്ങൾ എന്ത് കാര്യത്തിനായാലും നിങ്ങൾ ഇറങ്ങണം മടിച്ച് നിൽക്കരുത് ഒരേ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളുക അത് വിജയസാധ്യത ഉണ്ടാവും അത് ഒരു ജോലി കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടായാലും ശരി ഒരാളിനെ പോയി കണ്ട് സമീപിച്ചൊരു കാര്യം നടത്തിയെടുക്കാനായാലും ശരി പുതിയ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടായാലും ശരി ഒരു ലോണിന് അപ്ലൈ ചെയ്യാനായാലും ശരി നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ശുഭ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് മറ്റൊന്ന് നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുടെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ബർത്ത് ഡേക്കുള്ള പ്രാധാന്യം കൊടുക്കുന്ന എന്തുകൊണ്ടാണ് ഒരു വർഷത്തെ ഫലത്തെ വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു വർഷത്തെ ഫലമാണ് ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വാർഷിക ഫലം കൊണ്ട് കാണിക്കാൻ അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായി എത്തീരുന്ന ഒരു വർഷമാണ് എന്നുള്ളതിന് സംശയം വേണ്ട സന്തോഷപ്രദമായ വർഷമായിരിക്കും അതിന് സംശയം വേണ്ട കാരണം നല്ല ജോലി ലഭിക്കാനും ജോലിയിലിരിക്കുന്നവർക്ക് കയറ്റം കിട്ടാനും അതുപോലെ വ്യാഴം മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതിക്കും അതുപോലെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും അപ്പോൾ അദ്ദേഹം നിങ്ങൾ നല്ലൊരു ദിവസവും ആയിട്ട് വന്നിരിക്കുന്ന ബർത്ത്ഡേ വന്നിരിക്കുന്ന ഈ വർഷം മനസ്സിലാക്കി നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം സുനിശ്ചിതമായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നുള്ളതിന് സംശയം വേണ്ട അതിന് വേണ്ടി പ്രവർത്തിക്കണം അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വാർഷിക ബലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിഷ്ണുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും നിങ്ങൾക്ക് ഗുണഫലം സിദ്ധിക്കും വൈഷ്ണവ പ്രീതി വരുത്തണം പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ആയന്ന് പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം വ്യാഴ പ്രീതി വരുത്തണം വ്യാഴാഴ്ച ദിവസമായ വ്യാഴനെ പ്രീതിപ്പെടുത്തണം അതിനൊപ്പം തന്നെ നമ്മൾ വളരെ പ്രാർത്ഥനാ നിരതനായിരിക്കണം ഇന്ന് രാവിലെ പുറത്തൊക്കെ പോകുമ്പോൾ മഞ്ഞ കളറിലുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ മഞ്ഞ കളർ വസ്ത്രം ധരിക്കണം വസ്ത്രം നമുക്ക് പൂർണ്ണമായിട്ട് മഞ്ഞ കള്ളറില് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട വസ്ത്രം ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ ധരിക്കുക ഇല്ലാത്തവർ ഒരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ ധരിക്കുക കൂടെ കൊണ്ടടക്കുക അതുപോലെ ചന്ദനം നെറ്റിയിൽ തൊടുക ഇതൊക്കെ നമ്മളെ ഭാഗ്യം നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അപ്പോൾ ഭാഗ്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും പുരോഗതിക്ക് ഇട സാധിക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സമയമാണെന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സമയങ്ങളുണ്ട് കാരണം മൂന്ന് ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം പന്ത്രണ്ട് മണിക്കൂർ പകലുണ്ടെങ്കിലും യാത്രാദി കാര്യങ്ങളിൽ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ഇന്ന് ഒന്നര മൂന്ന് എന്ന് രാഹു കാലം രേഖപ്പെടുത്തിയിട്ടുണ്ട് കലണ്ടറിലൊക്കെ ശരിക്കു പറഞ്ഞാൽ ഒന്നര മണി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് രാഹു തുടങ്ങുന്നതേ ഉള്ളൂ മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ ഒന്നര മൂന്ന് എന്ന് കണ്ട് മൂന്ന് മണിക്ക് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹു കാലത്തിനായിരിക്കും ഇറങ്ങണേ രാഹു സമയത്തായിരിക്കും നമ്മൾ കൊണ്ട് കറക്റ്റ് ഓരോ കാര്യത്തിന് ഇറങ്ങണേ അത് ശുഭഫലത്തെ തരുന്നത് മാത്രമല്ല ശു ദോഷഫലത്തെ കൊടുക്കുന്നതിലുപരി നമ്മളെ ഓരോ കാര്യങ്ങളിലും ചുറ്റിക്കും കാരണം സർപ്പത്തിൻ്റെ എനർജി സർപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രാവുകാല സമയം അതുകൊണ്ടാണ് യാത്രയ്ക്ക് ചുറ്റലുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സമയം ഒഴിവാക്കാൻ വരണേ മറ്റ് പേരുണ്ട് ഗുളികനും യമഖണ്ഠനും അന്നും ഗുളികകാല സമയം വരുന്നത് ജാതക പ്രകാരം എട്ട് മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത് മിനിറ്റ് വരെ ഗുളികനും ആറ് മണി പതിമൂന്ന് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ യമഖണ്ഠനും അതുപോലെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് യമഖണ്ഠ കാ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് തുടങ്ങുകയാണ് അഭിജിത് മുഹൂർത്തം പതിന പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എല്ലാ ദോഷത്തെയും പരിഹരിച്ച് ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരാൻ സഹായിക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും അല്ലാതെ ഉള്ളവർക്കും ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം